ആമയുടെയും മുയലിൻ്റെയും ഓട്ടമത്സര കഥ പല പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടത്തിലൊരു കഥ, കഥയുടെ വ്യാഖ്യാനമല്ല, കഥയ്ക്ക് തന്നെ പല ട്വിസ്റ്റും വരുത്തിയിട്ടുണ്ട്. അതിലൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. മുയലിന് അതിൻ്റെ ദൗർബല്യം മനസ്സിലായി. അടുത്ത പ്രാവശ്യം ഉറങ്ങില്ല എന്ന് തീരുമാനമെടുത്തു. വീണ്ടും ആമയെ പോയി ക്ഷണിച്ചു മത്സരത്തിന്. ആമ തയ്യാറായി. But he did some homework. മുയൽ ഓടിത്തുടങ്ങി, ആമയും ഓടിത്തുടങ്ങി. മുയൽ വളരെ ദൂരെ ഓടിയ ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ട് പിറകിൽ ആമ. ഹൃദയസ്തംഭനം വന്നില്ല എന്നേ ഉള്ളൂ. പൂർവാധികം ശക്തിയോടെ വീണ്ടും മുയൽ ഓടി. വളരെ ദൂരെ ഓടി തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ട് പിറകിൽ ആമ. നന്നായി പരിഭ്രമിച്ചു. ഫിനിഷിംഗ് പോയിന്റിൽ എത്താറായപ്പോൾ മുയലിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നിൽ ആമ. അത് ആമ താനേ, ആമ ആമാന്ന്, ആമ തന്നെയാണ്. ഈ മത്സരത്തിലും പറയാതെ അറിയാമല്ലോ, മുയൽ തോറ്റു, ആമ ജയിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആമയുടെ ആത്മകഥയിൽ മുയലിനെ തോൽപ്പിച്ച വിധം ആമ എഴുതിയത്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പലപ്പോഴും തെറ്റുകൾ തിരുത്തുന്നത് പോലെയും അല്ലേ, പലരും പലതും അവസാന കാലത്ത് വിളിച്ചു പറയുന്നത് പോലെയൊക്കെ ആമ ആത്മകഥയിൽ എഴുതി. അന്ന് മത്സരത്തിൽ എൻ്റെ കുടുംബക്കാർ 4-5 പേര് പങ്കെടുത്തിരുന്നു. എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും. ഫിനിഷിംഗ് പോയിന്റിൽ തൊട്ടു മുന്നിൽ ലാസ്റ്റ് ആമ തലപൊന്തിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, തദ് ദേവാഹ നൈനത് പൂർവം അർഷത്. മുയലിനെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും? ഇതുപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും എത്തില്ല എന്ന് പറയാം, ഓടിയെത്തില്ല. നൈനദേവ ആപ്നവത് പൂർവമർഷത് തദ്ധാവതഹ ഞാൻ അത്യേതി. കർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള പ്രയോഗമാണ് ധാവതഹ എന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് ഉള്ള പ്രയോഗമാണ് ദേവാൻ. ധാവതഹ കർമ്മേന്ദ്രിയങ്ങൾ അതിനെ പ്രാപിക്കുന്നില്ല. വീണ്ടും ഇതേ ദൃഷ്ടാന്തം ആലോചിച്ചോളൂ. കയ്യും കാലും ഒക്കെ ചലിച്ചെത്തുമ്പോഴേക്ക് അത് ഓൾറെഡി ദേർ. എന്താ സാരം? ഈശാവാസ്യമിതം സർവം, വേറെ ഒന്നുമില്ല, ഇതന്നെയുള്ളൂ. അതുകൊണ്ട് കയ്യും കാലും കൊണ്ട് വലിയ പരാക്രമങ്ങളൊന്നും കാണിക്കാതെ എല്ലാറ്റിനെയും ആരാധിക്കൂ, കർമ്മം കൊണ്ട് അർച്ചിക്കൂ, സേവിക്കൂ, സ്നേഹിക്കൂ, സാമ്യ ബുദ്ധിയെ പുലർത്തൂ, കർത്തൃത്വ ഭോക്തൃത്വത്തെ വെടിയൂ, സന്തോഷിക്കൂ. പാഠം മനസ്സിലായോ? തദ്ധാവതഹ അന്യാൻ അത്യേതി തിഷ്ഠത്. തിഷ്ഠത് ഇരുന്നു നിന്നുകൊണ്ട് തന്നെ ധാവതഹ അന്യാൻ അത്യേതി എല്ലാറ്റിനെയും ജയിക്കുന്നു. തസ്മിന്ന് ഇതിലിരുന്നു കൊണ്ടാണ് മാതരിശ്വ, മാതരിശ്വ എന്ന് പറഞ്ഞാൽ വൈറ്റൽ എനർജി, പ്രാണശക്തി. പ്രാണശക്തിയാണ് എല്ലാ ചലനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത്. സ്വാമിക്ക് ഇത് പറയാൻ തോന്നുന്നത് ഹൃദയമായ രീതിയിൽ വിലയിരുത്തുമ്പോൾ ഒരാറ്റത്തിലെ ഇലക്ട്രോൺ ചലിക്കുന്നില്ലയേ, അത് ഈ പ്രാണശക്തി കാരണമാണ്. പ്രാണനാണ് ഇങ്ങനെ ചലിക്കുന്ന വിധി പറഞ്ഞു കൊടുത്തത് എന്ന് വിചാരിക്കാം. ദി മൂവ്മെൻറ്റ് ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം, ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദി വൈറ്റൽ എനർജി. നക്ഷത്രങ്ങളും സൂര്യനും ഒക്കെ ചലിക്കുന്നത്
സ്പന്ദിക്കുന്നത് ഈ വൈറ്റൽ എനർജിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ്, ഓർഡർ അനുസരിച്ചാണ്. പക്ഷേ ദി വെരി വൈറ്റൽ എനർജി ഫങ്ഷൻസ് ഇൻ ദിസ് വെരി ആത്മൻ ഓൺലി. ഈ പ്രാണനും പ്രവർത്തിക്കുന്നത്, പ്രാണനും പ്രവർത്തനക്ഷമത കിട്ടിയത്, പ്രാണന് ആജ്ഞാശക്തി കിട്ടിയത് ഈ ചൈതന്യത്തിലിരുന്നു, ഈ ചൈതന്യത്തിലിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ചടുലമായി നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിറകിൽ ആ ഏകവും നിശബ്ദവും ചൈതന്യധന്യവുമായ ആത്മാവിൻ്റെ പരംപ്രഭാവത്തെ ദർശിക്കൂ. ഓക്കെ.